സാധനം എടുത്ത് ഞാൻ വലിച്ചെറിയും. ഇതാ കൊച്ചുങ്ങളുടെ അല്ലേ, നീ എന്തിനാ വാങ്ങിക്കുന്നേ? ഞാനല്ലേ വലിച്ചെടുത്തേ. എന്റെ വിധി അല്ലാതെ എന്ത് പറയാൻ. എന്നാലേ ദൈവം വരണ്ട വീട്ടില്. എന്തേ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു നമ്മുടെ വീട് അമ്പലം പോലെ സൂക്ഷിക്കണം. മിനിഞ്ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു എന്നാലേ നമ്മുടെ എന്താ വീട്ടില് ദേവി വന്നിരിക്കത്തുള്ളൂ. സത്യല്ലേ ഞാൻ പറയുന്നേ. ഓ എന്താണ് ചെയ്യും, ആരെങ്കിലും വന്ന വൃത്തിയായിട്ട് ഇരിക്കല്ലോ വീട്. ഞാനെന്നാ പോയി കുളിക്കട്ടെ, നീ ആ വെള്ളം ഒന്ന് ചൂടാക്കി വെക്ക് കേട്ടോ. എന്നെന്താ കഴിക്കാൻ എന്ന് ചോദിച്ചില്ലല്ലോ. ആ പിന്നെ ആ ബാത്റൂമില് വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പോയി കുളിച്ചു അപ്പേക്ക് ഞാൻ കഴിക്കെടുത്ത് വെക്കാം. ഓക്കെ ഓക്കെ. അല്ല എന്താ കഴിക്കാൻ ഉണ്ടാക്കിയ? ആ അത് വന്നിട്ട് കാണിച്ചുതരാം. അല്ല എന്നാലും പറയ. ഞാൻ ഇന്ന് രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി. പിന്നെ അപ്പവും അപ്പവും തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ മുട്ടൻ കടല ഉണ്ടാക്കി. നീ എന്തിനാ ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ തെരഞ്ഞെടുക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ തിന്നത്തില്ലല്ലോ. ഓ എന്താ ആയിക്കോട്ടെ. മൂന്ന് വേണം, അതാ വേണ്ട. എനിക്ക് മൂന്ന് വേണം. അങ്ങനെ മൂന്നും എടുക്കാം. നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ. ഞാൻ ഉടനെ വൃത്തിയാക്കട്ടെ. എടി കൈക്കിനടുത്ത് വെക്കാം. ആ കൈക്കടുത്ത് നിങ്ങളെ ടേബിളിൽ വെക്കി. വരാമേ. മൂന്നും വേണ്ട കഴിക്കാൻ? ആ വേണം വേണം. കുട്ടി കടല അപ്പം മുട്ടക്കറിയൊക്കെ കൊണ്ടുവരാമേ. ഇവള് കാരണം പുറത്തു പോയി കഴിക്കാനും ഒക്കത്തില്ലല്ലോ. ജേൺസ് ഉണ്ട് പുറത്തത്തെ മഹാഹാരങ്ങളില്. ജേൺസോ ജേംസ്? എന്ത് ടേസ്റ്റ് അടി, പുറത്തു പോയി കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. നീ തന്നെയാണ് എന്റെ ഉത്തമയായ ഭാര്യ.